ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ട്രോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മത്സ്യബന്ധനത്തെക്കുറിച്ചും കൈത്തറി വ്യവസായത്തെക്കുറിച്ചും പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കയറ വ്യവസായത്തെക്കുറിച്ചും കശുവണ്ടി വ്യവസായത്തെക്കുറിച്ചും കരകൗശല വ്യവസായത്തെക്കുറിച്ചും മുള വ്യവസായത്തെക്കുറിച്ചും പഠിക്കാം അപ്പൊ ഇതിനുമുമ്പത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് കയർ വ്യവസായത്തെ കുറിച്ച് പഠിക്കാം കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ് കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എന്ന് പറയുന്നത് ഡാറാസ് മെയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ആലപ്പുഴയിൽ ഡാറയാണ് ഈ ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എന്ന് പറയുന്നത് ഡാറാസ്മെയിൽ സ്ഥാപിച്ചത് ആരാണ് ജെയിംസ് ഡാറ വർഷ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആലപ്പുഴയിൽ അയർലൻഡിൽ ജനിച്ച ഇദ്ദേഹം അമേരിക്കൻ സ്വദേശിയായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ലയും ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ് കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും പ്രചാരണത്തിനും കയറ്റുമതിയുടെ പുരോഗതിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനമാണ് കയർ ബോർഡ് അപ്പോൾ കയർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനമാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും പ്രചാരണത്തിനും കയറ്റുമതിയുടെ പുരോഗതിക്കും വേണ്ടി കയർ ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് കയർ ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ് കയർ ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആസ്ഥാനം കൊച്ചിയിലാണ് അടുത്തത് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടുത്തതാണ് കയർ ഫെഡ് കയർ ഫെഡ് എന്ന് പറയുന്നത് കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ ഉന്നത സ്ഥാപനമാണ് കയർ ഫെഡ് എന്താണ് കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ ഉന്നത സ്ഥാപനം കയർ ഫെഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആ സ്ഥാനം എവിടെയാണ് ആലപ്പുഴയിൽ കയർ ഫെഡ് എന്ന് പറയുന്നത് കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ ഉന്നത സ്ഥാപനമാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആസ്ഥാനം ആലപ്പുഴ അടുത്തതാണ് ദേശീയ കയർ ഗവേഷണ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എൻ സിആർ എം ഐ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കയർ വ്യവസായത്തിന്റെ വികസനത്തിനായി കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് എൻ സി ആർ എം ഐ സ്ഥാപിതമായ വർഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം നമ്മൾ ആദ്യം പഠിച്ചത് കയർ ബോർഡ് ആസ്ഥാനം കൊച്ചി ആയിരുന്നു കയർ ഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ ദേശീയ കയർ ഗവേഷണ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ദേശീയ കയർ ഗവേഷണ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ പേര് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് കയർ ടെക്നോളജി എന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് പുതിയ പേര് സ്വീകരിച്ചത് അപ്പൊ പഴയ പേര് എന്ന് പറയുന്നത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് കയർ ടെക്നോളജി കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പത്ത് സംസ്ഥാന കയർ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കയർ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട നയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഗവൺമെന്റ് ഏജൻസിയാണ് കയർ ഡയറക്ടറേറ്റ് എന്താണ് കയർ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് നയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഗവൺമെന്റ് ഏജൻസിയാണ് അടുത്തതാണ് കയർ യോജന അതായത് കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് മഹിള കയർ യോജന കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി അറിയപ്പെടുന്നത് മഹിള കയർ യോജന കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്ന് പറയുന്നത് വയലാറാണ് കേരള കയറിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണനൂല് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ അടുത്തതാണ് കശുവണ്ടി വ്യവസായം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ് മാറിപ്പോകരുത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലവുമാണ് അടുത്തതാണ് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ കേരളത്തിൽ കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ് കൊല്ലത്താണ് കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കശു കൾട്ടിവേഷൻ ആസ്ഥാനം കൊല്ലം എന്താണ് കേരള സംസ്ഥാന കശുവണ്ടി തൊഴിലാളി സഹകരണ സംഘമാണ് കാസ് എന്ന് പറയുന്നത് അതായത് കഷ്യു വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ്ഥാനം കൊല്ലം ഇതാണ് മുള വ്യവസായം കേരളത്തിലെ വടക്കുകിഴക്കൻ മേഖലയും പശ്ചിമഘട്ടവുമാണ് മുളയുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ ഇരുപത്തെട്ടിനം മുളകളുണ്ട് മുള ചൂരൽ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ വികസനവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് സ്ഥാപിതമായതാണ് ബാംബു കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആസ്ഥാനം എവിടെയാണ് അങ്കമാലിയിലാണ് കേരള ാംബു കോർപ്പറേഷൻ ആസ്ഥാനം അങ്കമാലി അടുത്തതാണ് ബി ഡി വ്യവസായം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ബി ഡി വ്യവസായം ഉള്ളത് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇതിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളം വ്യവസായം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഇപ്പൊ ഒരു ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് കേരളം വ്യവസായം എന്ന ടോപ്പിക്ക് പഠിപ്പിച്ചത് ഇപ്പം ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്